നമസ്കാരം എല്ലാവർക്കും. കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് CMD ഗസ്റ്റ് ഡേറ്റ് 12/8/2022. തസ്തികയുടെ പേര് സീനിയർ ഹാർഡ്വെയർ സപ്പോർട്ട് എഞ്ചിനീയർ. സർവേ ഫോർ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ് SLRD കേരള എന്ന നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് കേരള PSCയുടെ ഡീറ്റെയിൽഡ് സിലബസുകൾ തസ്തിക വയസ്സായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ടെലഗ്രാം ചാനലിലൂടെ ഡിസ്ക്രിപ്ഷൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. CMD പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ നോട്ടിഫിക്കേഷൻ നമ്പർ SLRD/C/SE/1/2022 ഡിപ്പാർട്ട്മെന്റ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ് SLRD കേരള. തസ്തികയുടെ പേര് സീനിയർ ഹാർഡ്വെയർ സപ്പോർട്ടിംഗ് എഞ്ചിനീയർ. സാലറി എന്ന് പറയുന്നത് 70,000 രൂപ പെർ മന്ത് ആണ് സാലറിയായി ലഭിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് ഒരെണ്ണമാണ്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് കോൺട്രാക്ട് ബേസിസിലാണ് വിളിച്ചിരിക്കുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മാക്സിമം 45 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഏജ് കണക്കാക്കുന്നത് 12/8/2022 എന്ന ഡേറ്റ് വെച്ചാണ് ഏജ് കണക്കാക്കുന്നത്. ക്വാളിഫിക്കേഷൻ അതിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് BTech ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT അതും അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അതും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അതും അല്ലെങ്കിൽ MCA അതും അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് ഇതിലേതെങ്കിലും ഒരെണ്ണം പഠിച്ചിട്ടുള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് ഒരു ഡിസേറബിൾ ക്വാളിഫിക്കേഷനാണ്. ഇത് ഇല്ലാത്ത പക്ഷവും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഇത് ഉള്ളവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവുമെന്ന് മാത്രം. ഡിസേറബിൾ ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത് MCSE അല്ലെങ്കിൽ റെഡ് ഹാറ്റ് സർട്ടിഫിക്കേഷൻ ആഡായി ഉള്ളവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവുമെന്ന് മാത്രം. ഇതില്ലാത്ത പക്ഷവും നിങ്ങൾക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻസ്റ്റാളിംഗ് ആൻഡ് കോൺഫിഗറിംഗ് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ് ഇൻ UNIX അല്ലെങ്കിൽ ലിനക്സ് ബേസ്ഡ് എൻവയോൺമെന്റിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്ലിക്കേഷൻ എലിജിബിലിറ്റി മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 2 പേർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 26/8/2022 വൈകിട്ട് 5 മണിക്ക് മുമ്പായി ഈ അപ്ലിക്കേഷൻ അയച്ചിരിക്കേണ്ടതാണ്. ഈ നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.cmdkerala.net എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.